എല്ലാവർക്കും എൽസ് വെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അത് കാരണം ഞാൻ കുറച്ച് അഡീഷണൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തു. ഇപ്പോൾ ഏകദേശം ക്രിസ്മസ് പോലെ ആയിട്ടുണ്ട്. എന്തായാലും അതല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. എക്സ്പീരിയൻസ് ആൻഡ് ഗ്യാപ്പ് പ്രശ്നമാണോ എന്നുള്ളതാണ്. യു കെയിലെ നേഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പീരിയൻസ് പ്രശ്നമാണോ, ഗ്യാപ്പ് ഉണ്ടായാൽ കുഴപ്പമുണ്ടോ, ഫ്രഷേഴ്സിന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടൻറ്റ്. ചാനൽ ആദ്യമായിട്ടാണോ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും പിന്നെ ഇമെയിൽ ഐ ഡിയും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയാം. ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് യു കെയിൽ നേഴ്സ് ആവുക എന്നുള്ള കാര്യത്തിന് ഇവിടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിനായാലും ജോലി കിട്ടും. പക്ഷേ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ട്രസ്റ്റുകളുടെ കീഴിലാണ് NHS ഹോസ്പിറ്റൽസ് ഉള്ളത്. അപ്പോൾ ഓരോ ട്രസ്റ്റിനും ഓരോ സ്റ്റാൻഡേർഡാണ്. ചില ട്രസ്റ്റുകൾ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിലും എടുക്കും, ചില ട്രസ്റ്റുകൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമോ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമാണ് എടുക്കുക. എന്നാലും മാക്സിമം 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും ഒരു ട്രസ്റ്റും ചോദിക്കില്ല. 1 വർഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എടുക്കുന്നവരാണ് മിക്ക ട്രസ്റ്റുകളും. പിന്നെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെയിം ട്രസ്റ്റ് തന്നെ ചില സമയത്ത് റിക്രൂട്ട്മെൻറ്റിന് എക്സ്പീരിയൻസ് വേണ്ടാതും ചില സമയത്ത് റിക്രൂട്ട്മെൻറ്റിന് എക്സ്പീരിയൻസ് നിർബന്ധമാണ് എന്ന് പറയും. കാരണം അത് അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ അവർക്ക് നല്ലോണം കുറേ നേഴ്സുമാർ ആവശ്യമുണ്ടായിരിക്കും, അതല്ല ചില സമയത്ത് അവർക്ക് അത്ര ഡിമാൻഡ് ഉണ്ടാവില്ല, പക്ഷേ എന്നാലും സ്റ്റിൽ നേഴ്സസിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസ് വേണമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അവർക്ക് ചില പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ട നേഴ്സുമാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതി അങ്ങനൊരു ക്രൈറ്റീരിയ വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ യു കെയിലേക്ക് വരാണ് ഉദ്ദേശം, നേഴ്സ് യു കെയിലൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അത് സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കയറി വരാൻ പറ്റുന്ന ഇഷ്ടംപോലെ ട്രസ്റ്റുകളും, ഭൂരിഭാഗം ട്രസ്റ്റുകളും എനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസ് ഒന്നും വലിയ പ്രശ്നമില്ല എന്ന് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് ഫ്രഷേഴ്സിനും വരാൻ ഒരു കുഴപ്പമില്ല. ജോലി കിട്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം OET IELTS എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് കയറി പോരുന്ന കാര്യം ശ്രമിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് ഗ്യാപ്പ്. ഇപ്പം നമ്മളെപ്പോലെ നേഴ്സിംഗ് പോലെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് കരിയർ ബ്രേക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒരു കല്ലുകടിയാണ്. ചില കാരണങ്ങൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാരണങ്ങളാണ്. ചിലർക്ക് സുഖമില്ലാതൊക്കെ ബ്രേക്ക് എടുക്കേണ്ടി വന്നേക്കാം. ചിലർ വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാണ്ടൊക്കെ ആയിട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലർ ഡെലിവറിയോടനുബന്ധിച്ച് നമുക്ക് അധികം നാൾ നാട്ടിൽ ലീവ് കിട്ടുന്നില്ലല്ലോ, അപ്പോൾ ഒക്കെ ബ്രേക്ക് എടുക്കേണ്ടി വന്നേക്കാം. ഇനിയും അതല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഒരു ആവേശത്തിൽ നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്യേണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൽ പറ്റാവുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന റീസൺസ് കൊണ്ട് അതൊരു ഗ്യാപ്പായി വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും ആ ഒരു കരിയർ അധികം ഗ്യാപ്പില്ലാണ്ട് ഒരു 3 മാസത്തിൽ കൂടുതലൊന്നും ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല, എന്താ പറയുക, നമുക്ക് ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ. ഡെലിവറിയോടനുബന്ധിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാക്സിമം 1 ഇയർ വരെയൊക്കെ ബ്രേക്ക് എടുത്തിട്ട് മാക്സിമം അതിനുശേഷം പതുക്കെ ജോലിക്ക് കയറാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ കരിയറും കൂടി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇനി ഇതൊന്നും പറ്റിയില്ല, ഓൾറെഡി ബ്രേക്ക് വന്നുപോയി, ഗ്യാപ്പ് വന്നുപോയി എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നതാണ്? ഇവിടേക്ക് വരാൻ ഗ്യാപ്പ് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമാണ്, പക്ഷേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പോയിൻറ്റ്. അപ്പോൾ നമുക്ക് വയ്യായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ഉണ്ടാവലും പ്രഗ്നൻസി ഡെലിവറി റിലേറ്റ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ OET IELTS ഒക്കെ പഠിക്കാൻ പോകുമായിരുന്നു, അതിൻ്റെ ടൈം പീരീഡ് കൊടുത്തിട്ട് ഈ ഗ്യാപ്പുകൾ വന്നു. ഈ ഗ്യാപ്പുകൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ അവർക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ആവും. പക്ഷേ ഇതും പറഞ്ഞതുപോലെ ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ചില ട്രസ്റ്റുകൾ 1 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉള്ളവർ വേണ്ട എന്ന് തീരുമാനിക്കും. എങ്കിലും 1-2 വർഷം വരെയൊക്കെ ഗ്യാപ്പുള്ളവരെ മിക്കവാറും ട്രസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ ഗ്യാപ്പുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ട്രസ്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു 4-5 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചില ട്രസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അവരെ ഒഴിവാക്കിയിട്ട്
ഗ്യാപ്പുള്ള ആൾക്കാരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ട്രസ്റ്റുകൾ അന്വേഷിച്ചിട്ട് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അവരുമായിട്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്താണെങ്കിലും ഗ്യാപ്പ് ഒരു വലിയ ഇഷ്യൂ ഒന്നും അല്ല അങ്ങോട്ട് പറഞ്ഞതിൽ. കുറേ വർഷമൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ കുറച്ച് നാൾ നാട്ടിലൊന്ന് കരിയർ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ആൻസർ ചെയ്യാനുള്ളത്, എക്സ്പീരിയൻസ് എത്ര ബെഡഡ് ഹോസ്പിറ്റൽസിൽ വേണമെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇപ്പോൾ ഇവിടേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര ബെഡഡ് ഹോസ്പിറ്റലിൽ തന്നെ വേണം, JCI NABH അക്രഡിറ്റേഷൻ വേണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ എപ്പോഴും എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ ഒരു 150 ബെഡെങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിന് പോവുക എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. 150 ബെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ മിനിമം ഒരു 150 ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ അത്രയൊക്കെ ഒരു 100-150 ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുക കൂടുതലും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്പീരിയൻസ് പ്രശ്നമാണോ, ഫ്രഷേഴ്സിന് വരാൻ പറ്റുമോ, ഫ്രഷേഴ്സിന് വരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഗ്യാപ്പ്, മാക്സിമം ഗ്യാപ്പ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഗ്യാപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സ്പെസിഫിക്, എന്താ പറയുക, നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതൊരു ഒരു കാര്യമാണ് എന്ന് തോന്നുന്ന ചില റീസണുകളാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റീസണുകൾ ഉണ്ടാവുമല്ലോ. അത് ഇതുകൊണ്ടാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാപ്പ് വന്നത് എന്നുള്ളൊരു ഗ്യാപ്പ് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്താൽ മതി. ഇനി ചില ട്രസ്റ്റുകൾ ഗ്യാപ്പ് ഉള്ളവരെടുക്കണില്ല, അപ്പോൾ അവരെ വിട്ടുപിടിക്കുക. ഗ്യാപ്പ് ഉള്ളവരെയും എടുക്കാം എന്നുള്ള ട്രസ്റ്റുകൾക്ക് മായിട്ട് പേപ്പർ വർക്ക് മുന്നോട്ട് പോവാം. എത്ര ബെഡ് ഹോസ്പിറ്റലിൽ വേണമെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല, എത്ര ബെഡായാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഒരു 100 above ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ ഒരു സേഫ് സൈഡിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈം കാണാം. ബൈ.